രാവിലെ തന്നെ ഞാൻ എന്നെ പച്ച ഏത്തക്കയൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ കുറച്ച് ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. അപ്പം പിള്ളേരൊക്കെ ഉണ്ട്, വെക്കേഷൻ്റെ ഒക്കെ സമയമല്ലേ, അപ്പോൾ കുറച്ച് നമ്മുടെ പെങ്ങളെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്, അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു അടിച്ചു പൊളിക്കണ്ടേ, അപ്പോൾ കുറച്ച് ശർക്കര വരട്ടി ആക്കി കൊടുത്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവർ വേടിയെടുത്ത് നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം നമുക്ക് തൊലി വെച്ച് ഉപ്പുള്ള വെള്ളത്തിലോട്ടാണ് ഞാൻ ഇടുന്നത്, അപ്പോൾ കറിയാവൂല. അതുപോലെ തന്നെ കായ്ക്ക് ചെറിയൊരു ഉപ്പും പിടിക്കും, പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഏത്തക്കായനെയൊക്കെ പൊളിച്ച് വെള്ളത്തിലിടാം. എല്ലാം ഞാൻ പൊളിച്ചെടുക്കട്ടെ. നമ്മുടെ ഏത്തക്ക ഞാൻ തൊലിയെല്ലാം പൊളിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെന്നു വെച്ചാൽ നാലാക്കി നമ്മൾ കീറണം. ഒന്ന് നടുകിനെ ഇങ്ങനെ മുറിച്ച് കൊടുക്കാം, അതുപോലെ തന്നെ ഇങ്ങനെ രണ്ടാക്കി മുറിച്ചാലും കുഴപ്പമില്ല. ഞാൻ നാലാക്കി മുറിച്ചിട്ട് എടുക്കുന്നത്. നാലാക്കി മുറിച്ചിട്ട് നമുക്ക് എല്ലാം ഒരു മിനിമം ഒരു വലുപ്പത്തിൽ, അധികം കട്ടി വേണ്ട, ഒരു വലുപ്പത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം. നല്ല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഏത്തക്കാന് ഈ ഒരു പരുവത്തിൽ കണ്ടോ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു ചട്ടിയിൽ എണ്ണ വെച്ച് ചൂടായിട്ട് ഇതിനെ നമുക്ക് വറുത്തെടുക്കണം. അപ്പം നമുക്ക് ഇതിനെ വറുത്തെടുക്കാം കേട്ടോ. എൻ്റെ ചട്ടിയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്, ഇനി ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം നമ്മുടെ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്, നമുക്ക് നമ്മുടെ കായിട്ട് വറക്കാം കേട്ടോ അതിലോട്ട്. നല്ല ഫ്രൈ ആവണം, നന്നായിട്ട് ഫ്രൈ ആയി എടുക്കണം. അപ്പം ഇനി നമുക്ക് കണ്ട നമ്മുടെ കാ നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഒരു കുറച്ച് നേരം കൂടി ആവണം അതല്ലേ. നമ്മുടെ കാ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, ഇതിനെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ കായെല്ലാം വറുത്ത് കോരി, ഇനിയുണ്ടല്ലോ ഞാൻ വെല്ലം ഉരുക്കി ഇത് ഒഴിക്കും കേട്ടോ ഇതിലോട്ട്. ഇതൊരു ഒരു എന്താ ഒരു നൂൽപ്പരുവ് ആവുമ്പോൾ നമ്മൾ നമ്മുടെ വറുത്ത് വെച്ച കായനെ ഇതിലോട്ട് ഇടണം. കണ്ടോ നമ്മുടെ വെല്ലം നല്ല പരുവത്തിൽ ആയി വരുന്നുണ്ട്. ഇതിങ്ങനെ നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരണം, നൂല് നൂലായിട്ട് വരണം. ഇച്ചിരി കൂടി ഒരു രണ്ട് സെക്കൻഡും കൂടി ആയാലാവേ. നമ്മുടെ വെല്ലം ആയിട്ടുണ്ട് കേട്ടോ, നമുക്കിനി ഇതിലോട്ട് നമ്മുടെ കാ വറുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇളക്കിച്ചോണ്ടിരിക്കണം, ഒട്ടി ഒട്ടി പോയി കൂടാം, മൊത്തത്തിൽ ഇളക്കിച്ചോണ്ടിരിക്കണം. ഇനി ഇതിൽ പിടിക്കണം കുറച്ച്. അപ്പം നമ്മുടെ കായലെല്ലാം വെല്ലം നല്ല അടിപൊളിയായിട്ട് ഉരുക്കി പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന പൊടി എന്നാന്ന് വെച്ചാൽ, നമ്മുടെ ചുക്ക്, അതുപോലെ തന്നെ കുരുമുളക്, ഇച്ചിരി ജീരകം, പിന്നെ നമ്മുടെ ഏലക്ക മെയിനായിട്ട്. അപ്പം ഇതെല്ലാം ഞാൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്, ചുമ്മാ എണ്ണയില്ലാതെ ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ. ഇതിനി ഇതിലിട്ട് കൊടുക്കുക, ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. നന്നായി എല്ലായിടത്തും ഒന്ന് അയച്ചുമ്പോൾ നമുക്ക് അരിയുണ്ടല്ലോ, നമ്മൾ അരി നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചതാണ് കണ്ടോ. അരിപ്പൊടി അങ്ങോട്ട് ഇട്ടാൽ പച്ചപ്പൊടിയല്ലേ, അത് ശരിയാവില്ല. അപ്പോൾ ഇത് ഞാൻ അരി നന്നായി വറുത്തെടുത്ത് പുഴുങ്ങലരി വറക്കാം നമുക്ക്, അല്ല കുത്തരിയോ എന്താണേലും കുഴപ്പമില്ല, വറുത്ത് ഇതുപോലെ ഒരു കളറാകുമ്പോൾ എടുക്കാം, എന്നിട്ട് പൊടിച്ചെടുക്കാം. ഇതിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മുടെ ശർക്കര വരട്ടി വന്നല്ലോ, സൂപ്പർ അടിപൊളിയായിട്ട് വരും. കുറച്ച്
കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കാവേ. കണ്ട നമ്മുടെ ശർക്കര വെട്ടി നമ്മൾ അടിപൊളിയായിട്ടായി കണ്ടോ, സൂപ്പറായി. ഇത് തീ ഇല്ല കേട്ടോ ഒട്ടും. ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം തീ മറ്റി ഞാൻ കനലെ മാത്രം ആക്കിയെടുത്തതാണ്. ഇത് നമുക്ക് കോരിയെടുക്കാം നമ്മുടെ പാത്രത്തിൽ. കണ്ടോ ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി നല്ല ക്രിസ്പി ആയിട്ട് വരും. നമ്മുടെ ഈ ശർക്കര വരട്ടിയെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമ്പം നമ്മൾ ആക്കിയ ചട്ടിയൊക്കെ ഉണ്ടോ, വെള്ളത്തിൻ്റെ ഒരു അംശമോ പൊടിയോ ഒന്നുമില്ല, മൊത്തം നമ്മുടെ കായ പിടിച്ചു നല്ല അടിപൊളിയായിട്ട് കണ്ടോ. ചട്ടി കഴുകിയ പോലെയുണ്ട്. ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ എന്നാ വിലയാ, അപ്പം നമ്മൾ കുറച്ച് കഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാം. എന്നും ചെയ്യുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയ സംഭവം ഞാൻ തന്നെ കഴിച്ചു നോക്കാം കേട്ടോ. അടിപൊളിയുണ്ട്. അതിനു വെച്ചാൽ ആ ചുക്കിൻ്റെ ഒരു എരിവുണ്ടല്ലോ, ഒരു കുത്തൽ, ആ ചുക്കിൻ്റെ ഒരു കുത്തലും നമ്മുടെ കുരുമുളകിൻ്റെ എരിവും എല്ലാം കൂടി ആയപ്പോൾ അടിപൊളി. ഏലക്കായ ടേസ്റ്റ് എല്ലാം കൂടി ആയിപ്പോ കേട്ടോ. അപ്പം ഇതിന് തണുക്കുമ്പോൾ ഒന്നും കൂടി നല്ല സ്ട്രോങ് ആയി വരും. അപ്പം എല്ലാവരും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പറ്റുന്ന പോലെയൊക്കെ നമ്മളതിൻ്റെ പറ്റുന്ന പോലെ ചെയ്ത് നോക്കാമല്ലോ, നമുക്കും നമ്മളാക്കിയാലും ആവുമെന്ന് കണ്ടില്ലേ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട്.